വലിയവൻ ആരാണ് എന്നതിനെ കുറിച്ചുള്ള ശിഷ്യന്മാരുടെ കൺഫ്യൂഷൻ അവ്യക്തത തീർക്കാനായിട്ടുള്ള കർത്താവിൻ്റെ പരിശ്രമമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുന്നത് നമ്മൾ സാധാരണ ജീവിതത്തിലെ ഒരുപാട് ജോലികളൊക്കെ നിർവഹിക്കുമ്പോൾ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ചില ചിന്തകളുണ്ട് ഞാനിതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ആരാണെന്നെ ശ്രദ്ധിക്കുന്നത് ആരാണിത് അംഗീകരിക്കുന്നത് ആരാണെന്നെ ബഹുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊച്ചു കൊച്ചു ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് മനുഷ്യരൻ നിലയിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ ആർക്കു വേണ്ടിയാണ് ഇവിടെയാണ് കർത്താവ് പറയുന്നത് ആരാണ് വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണോ ഭക്ഷണത്തിന് ഇരിക്കുന്ന ആളെ പരിചരിക്കുന്നവനാണോ ഭക്ഷണത്തിന് ഇരിക്കുന്നവൻ അതിഥി ആണല്ലോ സാധാരണഗതിയിൽ വലിയവരെന്ന് നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ കർത്താവ് പറയാണ് നിങ്ങളിടയിൽ ഞാൻ പരിചാരകനെ പോലെയായിരുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സമാധാനം കിട്ടുന്നത് അല്ലെങ്കിൽ സ്വസ്ഥത വരുന്നത് ഇങ്ങനെയുള്ള ഒരു ചോദ്യം തിരിച്ച് നമ്മളോട് ചോദിക്കുമ്പോഴാണ് ഞാൻ ആരെയാണ് ശുശ്രൂഷിക്കുന്നത് മനുഷ്യരെയാണോ അധികാരികളെയാണോ അതോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് അതിൻ്റേതായ ആത്മാർത്ഥതയുണ്ടാകും അതിൻ്റേതായ ഒരു സമഗ്രതയുണ്ടാകും ഞാൻ മനുഷ്യ അല്ല ഞാൻ എന്നെ കാണുന്ന നിരന്തരം കാണുന്ന പൂർണ്ണമായി എന്നെ മനസ്സിലാക്കുന്ന ദൈവത്തിന് വേണ്ടിയാണ് ഈ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ ശുശ്രൂഷയിൽ മുഴുകുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷകൾക്ക് എന്തെല്ലാ രീതിയിലുള്ള ആക്ഷേപങ്ങളും പരാതികളും വിമർശനങ്ങളുണ്ടായാലും ദൈവത്തിനെയാണ് ഞാൻ ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് സാധിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന രീതിയിൽ ചെയ്യുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ സാധിക്കണം അങ് അല്ലെങ്കിൽ പോലെ യെ എളിമയോടുകൂടി ശുശ്രൂഷിക്കാൻ വേണ്ടി ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ മോഹം മനസ്സിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ സ്വസ്ഥതയോടുകൂടി ഏത് ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടാലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനുള്ള ഉത്തരമാണ് കർത്താവ് ഇന്നത്തെ ശുശലത്തിലൂടെ നമുക്ക് തരുന്നത് ആരാണ് വലിയവൻ ഭക്ഷണത്തിൽ അതോ ഭക്ഷണത്തിന് ഇരിക്കുന്നവനെ പരിചരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ ശുശ്രൂഷിക്കും ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനായിരുന്നു ശുശ്രൂഷിക്കപ്പെടുന്നവനായിരുന്നു ില്ല എന്നുള്ള കർത്താവിൻ്റെ ആ തിരിമൊഴി നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാകണം കൃപക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധമ്മയുടെയും മറ്റു വിശുദ്ധാന്മാക്കളുടെയും മധ്യസ്ഥതയിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം